ഓക്കെ താങ്ക് യു. അടുത്തത് കോയ ബ്രദറാണ്. ഹലോ ബ്രദർ, ഫ്രീ ആയോ? ഹലോ, ഓക്കെ. കോയ ബ്രദർ കേൾക്കുന്നുണ്ടോ? കോയ, പീറ്റർ ബ്രദർ സംസാരിച്ചോളൂ. പീറ്റർ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പോളിമാത്ത്, പോളിമാത്ത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. അല്ല, എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഇവരുടെ സമൂഹത്തിൽ നിന്നുള്ള ആർക്കും ഒരു ഒരു അഹങ്കാരത്തിന്റെ സ്വരമാണ് എല്ലാവർക്കും. ഒരു മാറ്റത്തിന് തയ്യാറാവാതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവർക്ക് തന്നെ അറിയാം. പക്ഷെ അത് ഒരു മാറ്റത്തിന് തയ്യാറാവാതെ ഒരു ഒരു മുഷ്ടി ചുരുട്ടി ഒരു അഹങ്കാരത്തോടെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു ഞങ്ങളുടെ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ നീ ഒന്നും അത് പറയണ്ട എന്നുള്ള ഒരു 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 അഹങ്കാരത്തിന്റെ ഒരു സ്വരമാണ് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും അവര് ഒരു ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇവരുടെ സമൂഹത്തിനുള്ളിൽ നിന്നും ഒരു മാറ്റം വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല ഇതിനകത്ത്. പിന്നെ വേറെ ഒരു കാര്യം ഇതിനകത്തുള്ള ഈ ഈ സംവാദം ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ ഈ സംവാദവും പല സംവാദങ്ങളും എന്താന്ന് പറഞ്ഞാല്, ഈ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഡിബേറ്റിന് വരുന്ന ആളുകൾ തീരെ പ്രിപ്പയർഡ് അല്ലാതെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ അനിൽക്കുടത്തോട്ടാണെങ്കിലും മൽക്കുർമാർ അയ്യപ്പനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നിട്ട് ആണെങ്കിലും ഇവരെല്ലാം വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഈ ഡിബേറ്റുകൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇവര് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരേണ്ടതുണ്ട്. ഇവർ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ അല്ലെ ഹിന്ദുക്കളോ അവരുടെ നിന്ന് വിമർശനങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തെ അരി എത്രാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പയർ അഞ്ഞാഴി എന്ന് പറയുകയും അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിലേക്ക് പോവാതെ ഈ വിഷയത്തെ അവര് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ അത് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു ഹലാൽ ഹോട്ടലോ അല്ലെങ്കിൽ ഹലാൽ അല്ലാത്ത ഹോട്ടൽ പോലും നമുക്കിപ്പം എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുക? അപ്പൊ ഹലാൽ അല്ലാത്ത ഹോട്ടലുകളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടോ ഇല്ലയോ എങ്ങനെയാണ് അത് അത് നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ മുസ്ലിങ്ങളുടെ അല്ലാത്ത ഹോട്ടലുകളിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ മുസ്ലിം തൊഴിലാളികളുണ്ടോ, അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കുവാണ്. കാരണം ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇവരുടെ മതത്തിലുള്ള ആളുകൾ തന്നെ പറഞ്ഞാൽ മതി, ഇതൊക്കെ മുഹമ്മദ് നബി ചെയ്ത കാര്യം നിങ്ങളാരും ചെയ്യണ്ട. ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ പണിയെടുക്കണവന് എന്ത് ബ്ലെസ്സിങ് കൊടുക്കാനാണ് അവൻ പത്താം ക്ലാസ് പാസ്സാവാതെ അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവാതെ ഇരിക്കുന്ന ഹോട്ടലില് പെറോട്ട അടിക്കാൻ നിൽക്കണവര് എന്ത് ബ്ലെസ്സിങ് കൊടുക്കാനാണ് ഇതിനകത്ത്? അപ്പൊ ആ അത് വേണ്ട എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ എന്താ? അത് ആ പറയാതിരിക്കാനുള്ള ഒരു അഹന്ത ആണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞാൽ അത് ഒരു ഒരു ഇവര് നിങ്ങളുടെ ഒന്നും കാശില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഒരു ഒരു ഇതെടുത്ത് നിൽക്കുന്നോണ്ടാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ബ്രദർ. അടുത്ത ആളിലേക്ക് ഞാൻ പോവാണ്. കൈൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേട്ടോ. ആ ഈ വിഷയം ഞാൻ ഡിബേറ്റ് ആക്ച്വലി സ്റ്റാർട്ടിങ് കണ്ടേ ഉള്ളു, ഫുള്ള് കാണാനുള്ള ഇത് കിട്ടിയില്ല, എന്തായാലും കാണണം. പക്ഷെ ഈ വിഷയത്തിനകത്ത് സംസാരിക്കുമ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ആ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പം വേറെ ആളെ പറഞ്ഞ പോലെ ഇപ്പം ബിരിയാണിക്ക് അത് ഉപ്പിട്ടുകൊണ്ടാ കേരളത്തിൽ കൊറോണ കൂടിയത്, അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു പ്രശ്നമാണ്. പിന്നെ അപ്പൊ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം വളരെ കോംപ്ലക്സ്ഡ് ആണ്. മേ ബി ഒരു ഐഡിയ ക്യാമറയും അതുപോലെ തന്നെ കിച്ചൺ കാണിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അടുത്ത് ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ അങ്ങനെയുള്ള അതിപ്പോ ചെറിയ ചെറിയ ഹോട്ടലുകൾക്ക് അത് അപ്ലിക്കബിൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ള കാര്യം സംശയമാണ്. ബട്ട് ഒരുവിധപ്പെട്ട ഈ വലിയ വലിയ റെസ്റ്റോറന്റുകളിൽ അങ്ങനെ വേണം എന്നുള്ളത്. അതാണ് പറഞ്ഞത്, അല്ലാതെ പ്രിൻസ് ബ്രദർ ഡിസ്റ്റർബൻസ് ഒന്നല്ല പറഞ്ഞത്, മൈക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നാ. കൈൻ ബ്രദർ കംപ്ലീറ്റ് ചെയ്യും.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ എന്തെങ്കിലും സജഷൻസ് കൊടുത്തത് പോസിബിൾ ആണെങ്കിൽ അതേയുള്ളൂ, കുറച്ചെങ്കിലും ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്കും അറിയാം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവാം. പിന്നെ ബട്ട് അതാരാണ് എന്നറിയത്തില്ല. അതിപ്പോ സ്ലീപ്പർ സെല്ല് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ സജഷൻ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കൂടെ വിശ്വാസ്യത വന്നേക്കാം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ പിന്നെ അതുപോലെ നമ്മൾ ഈ പിന്നെ ഈ തുപ്പൽ എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇടയിലൊരു ഇതുണ്ടെന്നു. കാരണം അത് ആളുകൾ വരും നമ്മുടെ ഈ കൺകുരു ഒക്കെ വരുമ്പോൾ സ്വന്തം ഓൺ തുപ്പൽ അല്ലെങ്കിൽ മൊറാർജി ദേശായി സ്വന്തം മൂത്രം കുടിക്കുക അങ്ങനെയൊക്കെയുള്ള കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ തുപ്പലിന് ഔഷധം ഉണ്ടെന്ന് പറയുന്നത് പിന്നെ തുപ്പിട്ട് ആളുകൾക്ക് ഭക്ഷണത്തിൽ കൊടുക്കുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഒരു ഒരു സാങ്കേത്യം നമുക്ക് ഒരിക്കലും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. എനിവേ താങ്ക്സ്. ഓക്കെ, സൈമൺ ബദറെ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. എന്റെ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അങ്ങനെ നേരത്തെ വന്ന ഒരു സഹോദരൻ പറഞ്ഞു ഈ ഹലാൽ ഫുഡിനെതിരെ ഇങ്ങനെ പറയുന്നത് സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഗുരുതരമായി ബാധിക്കും എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞു. എന്റെ അഭിപ്രായത്തില് സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വക പരിപാടികൾ കൂടുതൽ ചെയ്യുന്നത് എന്നാണ്. കാരണം നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഇതിന്റെ ഒരു ഹൈജീനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷെ ഈ സാധാരണ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോട്ടൽ ഹലാൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹലാൽ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഈ ഫുഡിൽ തുപ്പുന്നതിലൂടെ അവന്റെ ഒരു വിശ്വാസം, അവന്റെ വിശ്വാസം എന്താന്ന് വെച്ചാല് മതപരമായിട്ടല്ല, നബി ഇങ്ങനെ മാവിൽ തുപ്പി കൂടുതൽ പേർക്ക് ഭക്ഷണം കൊടുത്തു, അപ്പോ 100 രൂപയുടെ 100 രൂപയുടെ ഫുഡ് കൊണ്ട് ഒരു 300 രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയാ സൈക്കോളജിക്കൽ തോട്ട്സ് ആണ് ഇത്തരം പരിപാടി ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് ആവശ്യമുള്ള അതായത് വളരെ കഷ്ടപ്പാട് ഉള്ള ഒരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഇത്തരം പരിപാടികൾക്ക് കൂടുതൽ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം തുപ്പലിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത്. കാരണം അവന് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളൊരു വിശ്വാസം, അതാണ് അവനെ കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. ആ പണ്ട് ആദ്യകാലങ്ങളിൽ ഹലാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം മൃഗത്തെ അറക്കുന്ന ഒരു പരിപാടി മാത്രമാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഈ പറയുന്ന മാവിൽ തുപ്പി സമൃദ്ധമാക്കിയത് എന്ന ഒരു ഡാറ്റ നമുക്ക് ഇപ്പൊ ഈ അടുത്താണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ടുള്ള ഭക്ഷണത്തിലും ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കാം അവർ ഹലാലാക്കുന്നത്. നമ്മളിപ്പോ റൊട്ടിയിൽ തുപ്പിയത് കണ്ടിട്ടുണ്ട്, ഈ നോൺ വെജ് ആയ ഭക്ഷണങ്ങളിൽ ഇതുപോലെ തുപ്പുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എന്തായാലും ഹലാല് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ ഹലാൽ എഴുതി വെച്ചിരിക്കുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ ഇസ്ലാമിക് മാനേജ്മെന്റിലുള്ള ഹോട്ടലുകളോ ഞാൻ കയറാറില്ല. ഹിന്ദു ക്രിസ്ത്യൻ ഹോട്ടലിലാണ് ഞാൻ കയറി ഭക്ഷണം കഴിക്കാറ്. ചായ പോലും ഞാൻ കുടിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ രണ്ട്, അതായത് നമ്മുടെ ഈസ്റ്റർ ബ്ലാസ്റ്റിങ്ങിനോട് കൂടി മറ്റേ കൊളംബോയിൽ നടന്ന ബ്ലാസ്റ്റിങ്ങിന് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണമായും ഈ ഹലാൽ ഫുഡ് ഉപേക്ഷിച്ചതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ വെജിറ്റേറിയൻ ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എനിക്ക് കൊറോണ ഒക്കെ വന്നിട്ടുള്ളതാണ്, അതൊക്കെ ചിലപ്പോ ഇതുകൂടെ ആണോ എന്നറിയില്ല. ഓക്കെ, എനിക്ക് എന്തായാലും ഞാൻ എന്തായാലും ഹലാൽ ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ഒന്ന് ഞാൻ ആഡ് ചെയ്യാം, ഈ തുപ്പല് കൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളും തന്നെ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. നബി അല്ലെ, ഇനി ആര് തുപ്പിയാലും തുപ്പല് തുപ്പലാണ്. ഇവ ഈ പറയുന്ന ഗുണങ്ങള് ലാഭം അവളെ നിൽക്കട്ടെ, ഇനിയിപ്പോ അവരെ ഈ കല്യാണങ്ങളിൽ ഇങ്ങനെ തുപ്പുന്ന ലാഭത്തിനല്ലല്ലോ, അത്രയും പേർക്ക് കൊടുക്കാൻ തികയാനുമല്ലോ, കാരണം സമൃദ്ധമായി ഇന്ന് അതെല്ലാം ഉണ്ട് മനുഷ്യന്. പക്ഷേ ഇനിയിപ്പോ ഒരു അത്ഭുതം വഴി ഇത് പെരുകേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല. കാരണം ഇവിടെ ഒരു കല്യാണം നടന്നാൽ ആവശ്യത്തിന് ഫുഡുണ്ട്, സമ്പത്തുണ്ട്, ആഡംബരമുണ്ട്, അപ്പൊ അതിന് പ്രശ്നമില്ല. പക്ഷെ ഇത് ഈ നബി തുപ്പിയത് കൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നബി ഇങ്ങനെ ശുദ്ധി ചെയ്തുകൊണ്ടോ
നബിയുടെ ഉമിനീരിന് ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടോ ഈ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രയോജനം നബിക്ക് കിട്ടുന്നില്ല. കാരണം മുഹമ്മദിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട സംഭവമാണ് കൈബർ യുദ്ധ അനന്തരം, കിനാനയുടെ വധത്തിനൊക്കെ അനന്തരം സഫിയ സംഭവം. അറിയാമല്ലോ സഫിയ സംഭവത്തിന്റെ ഭീകരത ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിലുകൊണ്ടൊരു പ്രശ്നം പഠിക്കാനായിട്ട് സഫിയയുടെ ഭർത്താവായ കിനാനയെ അയാളുടെ അവളുടെ അപ്പനെ എല്ലാം വധിച്ചിട്ട് ആ സ്ത്രീയെ ദിഹയത്തെന്നൊരു ഒരു പടയാളി ഇവിടെ എടുത്തോളാൻ പറഞ്ഞു. അത് കാരണം അപ്പൊ സഫിയെ ഇദ്ദേഹം കാണുന്നില്ല. സഫിയെ പിന്നീടാണ് ഒരു പടയാളി വന്നിട്ട് പറയാണ് അവള് യോജിച്ചതേറെ അങ്ങേക്കാണ്, അപ്പൊ ഈ ആദ്യത്തെ കല്യാണം ക്യാൻസൽ ചെയ്തിട്ട് സഫിയെ അന്ന് തന്നെ കെട്ടി. അപ്പൊ അതിന് പറയുന്ന കാരുണ്യം കൊണ്ടാണെന്നാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇവള് ഒറ്റപ്പെട്ടു പോയി അനാഥയായി, അപ്പൊ അവളോട് നിന്റെ വീട്ടിൽ നീ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. തിരിച്ചു പൊക്കോളാൻ പറഞ്ഞിട്ട് അവള് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കൂടുക. ആരുടെ കൂടെ? തന്റെ അപ്പനെ വെട്ടിയ വെട്ടിക്കൊന്ന, ഭർത്താവിനെ വെട്ടിക്കൊന്ന, സഹചരന്മാരെയും നാട്ടുകാരെയൊക്കെ വെട്ടിക്കൊന്ന, അവരുടെ ശവശരീരത്തിന്റെ ഇടയിലൂടെ വരുമ്പോ ഈ മോൺസ്, ഈ നരങ്ങുന്ന ആ ശബ്ദം അത് കേട്ടുകൊണ്ട് വന്ന അവള് ഒറ്റപ്പെട്ടു, അനാഥയായി നിൽക്കുകയാണ്. അപ്പൊ അവളോട് പറഞ്ഞു പൊക്കോ. എങ്ങോട്ട് പൊക്കോ എന്നറിയില്ല, കാരണം അവളുടെ കുടുംബമെല്ലാം വെട്ടി നശിപ്പിച്ച് തീർത്തു, ആ ഗ്രാമം തന്നെ വെട്ടി തീർത്തു. എന്നിട്ട് അവർന്ന് പൊക്കോള. അവൾക്ക് നബിയോട് പ്രണയം തോന്നി, പ്രണയം തോന്നിയിട്ട് നബിയുടെ കൂടെ കൂടി. അപ്പോൾ നബിക്ക് അവളോട് സഹതാപം തോന്നി. നബി പൊട്ടിക്കരഞ്ഞതായിട്ടില്ല, ഇതെല്ലാം താൻ തന്നെ വെട്ടിക്കൊന്നേച്ച് ഈ സങ്കടം കാരണം ഇവൾക്ക് പറ്റിയതോർത്ത് സങ്കടം കാരണം മുഹമ്മദ് കരഞ്ഞിട്ടില്ല, എന്തോ അദ്ദേഹം അത് നിയന്ത്രിച്ചു. കരച്ചിൽ വന്ന് കാണും, അടക്കാനാവാത്ത കരച്ചിലൊക്കെ വന്നു. ഒരു സ്ത്രീ അനാഥയാവില്ലേ, ആ സ്ത്രീയോടുകൂടെ അവിടെ വെച്ച് തന്നെ ശയിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം അത് തിരുത്തുന്നത് കിട്ടു, ബാലുശ്ശേരിയാണോ അതോ ഇമാം അക്ബറാണെന്ന് തോന്നുന്നു. 12 കിലോമീറ്റർ അകലെ പോയെന്നാണ്, ഈ സ്ഥലത്തു നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളൊക്കെ വെട്ടിത്തം പറയുന്ന. ഏതായാലും 12 കിലോമീറ്റർ അപ്പുറം മാറി, അത്രയും നല്ലത് മാറ്റി. ഏതായാലും ഇതിനൊക്കെ ശേഷം ഈ കൂടെ വന്നിരുന്ന അവളുടെ സഹോദരിയുണ്ട്, മറ്റ് അനേക സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ വീതം വെച്ചെടുത്ത കൂടെ മറ്റേ മർഗബിന്റെ സഹോദരി സൈനബ്, ഈ സൈനബാണ് ആടിന്റെ മുൻകാലിലെ കുറക്, ഇത് മുഹമ്മദിന് വളരെ പ്രിയപ്പെട്ട സംഗതിയാണ്, അത് വിഷ കിഴങ്ങുകൾ ചേർത്ത് വേരുകൾ ഒക്കെ അതേപടി വലിച്ചു വരച്ചിട്ട് ഇത് പാകപ്പെടുത്തി കൊടുത്തു. ഇത് പാകപ്പെടുത്തി കൊടുക്കുമ്പോൾ മുഹമ്മദ് ഇതുപോലെ ശുദ്ധി ചെയ്തല്ലോ, മിടുക്കന്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. അദ്ദേഹം ഈ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇത് കഴിക്കുകയും ആ സെക്കൻഡിൽ മരിച്ചു വീണു. അപ്പൊ തൊട്ടു മുമ്പിൽ മരിച്ചു വീണ മനുഷ്യന് ഇദ്ദേഹത്തിന്റെ ഉപനീര് പ്രയോജനപ്പെട്ടില്ല. രണ്ടാമത് ഇദ്ദേഹം അതിന്റെ ചാറ് വിഴുങ്ങി തുപ്പിക്കളഞ്ഞു ബാക്കി. അപ്പൊ ഇത്ര കനത്ത ഉപനീര്, ഏത് വിഷത്തെ ശമിപ്പിക്കുന്ന ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ബാധിച്ചു? പിന്നീട് ആയിഷയോട് പറയുന്നുണ്ട്, കൈവറിൽ വെച്ച് ഞാൻ കഴിച്ച ആ വിഷം അതെന്നെ തകർത്ത് കളഞ്ഞു, അതെന്റെ നാഡീഞ്ഞരമ്പുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, വേറെ ഹദീസിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും നല്ല എന്തോ പറയുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഏറ്റവും ശക്തിമത്തായ രോഗശാന്തിക്ക് ഹേതുവായ ഉമിനീര് സ്റ്റോക്കുള്ള ഈ മനുഷ്യൻ ദാരുണമായി ഇതേ തുടർന്ന് കിടക്കയിൽ വീഴുകയാണ്. പിന്നെ തിരിച്ചു വരുന്നതില്ല, വളരെ വളരെ ഭാരത്തോടെ അദ്ദേഹം മരിക്കുകയാണ്, അതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഇതെല്ലാം വെറും ഇദ്ദേഹത്തിന് തോന്നിയ സാഡിസ്റ്റ് മനോഭാവം, മറ്റുള്ളവന്റെ ആകാരത്തിൽ തുപ്പുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് മൂത്രം കുടിപ്പിക്കുക, തന്റെ മലം അത് ദിവ്യ വസ്തുവാണെന്ന് പ്രചരിപ്പിക്കുക. അതിന് കാരണം അത് അന്നുള്ള മനുഷ്യനൊക്കെ അറിയാം, എല്ലാ മനുഷ്യന്റെയും പോലെ തന്നെ വിസർജ്യ വസ്തുവാണ് ഇദ്ദേഹത്തിൻ്റെ എന്നറിയാം. അല്ലെന്ന് പറഞ്ഞു പോയാൽ, പണ്ട് നമ്മൾ പഠിക്കലേ ഒരു രാജാവ് നഗ്നാന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത്. അപ്പൊ ഇതുകൊണ്ട് അന്നത്തെ ആളുകളല്ല ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞു. കാരണം മുഹമ്മദിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതിനേക്കാൾ ക്രൂരന്മാരാണ്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നുള്ള രൂപത്തിലാണ് ഉമർ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്രൂരതയുടെ പര്യായങ്ങളായിട്ട് തന്റെ ശരീരത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ദിവ്യവും പരിശുദ്ധവുമാണെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ വിധി വൈപരീത്യങ്ങളുടെ ഒരു തലത്തിലേക്കാണ് ഇസ്ലാം പോകുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ഇതൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊന്നും ഒരർത്ഥവുമില്ല, ഒരു കാര്യമില്ല. ഇപ്പോൾ ഞങ്ങൾ ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു ഉത്തരവും ഒരു ഇസ്ലാം ഇനം തരികയില്ല. പകരം പറയാൻ പോകുന്നത് നിങ്ങളുടെ ദൈവമായ യേശു ക്രൂശിൽ മരിച്ചില്ലേ, അപ്പോ ദൈവം മരിക്കുവോ? ദൈവം ക്രൂശിൽ കിടന്ന് അലറി കരഞ്ഞ് വിഷമിച്ച് വ്യസമനെ വെച്ച് കരഞ്ഞ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആകെ ഭീകരമായൊരവസ്ഥയിലേക്ക് പോയില്ലേ? ഇതാണ് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം. സ്നേഹിത ഒരു കാര്യം അറിയേണ്ടത്, സാന്ദർഭികമായിട്ട് വന്ന് ഈ ഇറച്ചി മേടിച്ച് കഴിച്ചിട്ട് അത് വിഷം ബാധിച്ചു, കൂടെയുള്ളവൻ മരിച്ചു, അല്ലാതെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരു സാന്ദർഭിക സംഭവം പോലെ അല്ല ബൈബിളിലെ സംഭവങ്ങൾ.
നിങ്ങൾ യെശയ്യാ പ്രവചനം 53 അധ്യായം പഠിക്കണം ബൈബിളിലെ. ക്രിസ്തു യേശുവിനും 750 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതിയ പരിശുദ്ധ വചനങ്ങളാണത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾക്ക് 750 വർഷങ്ങളുടെ വഴക്കമുണ്ട്. അത് യഹൂദന്മാരുടെ ബൈബിളിൽ ഇന്ന് ഒരു വേറിട്ടതായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. ക്രൈസ്തവരല്ലല്ലോ അവർ ആ പുസ്തകത്തിൽ കൊണ്ട്. ഇതിലെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിന്റെ മരണം ഏത് വിധമായിരിക്കണം, എന്തിനു മരിക്കണം, മരിക്കേണ്ട സ്ഥലം ഏതാണ്, മരിക്കേണ്ട വിധം ഏതാണ്. ഇതേക്കുറിച്ച് നിരവധി പ്രവചനങ്ങളുടെ ഒരു പ്രളയം തന്നെയുള്ള കൃതിയാണ് ബൈബിള്. അതുകൊണ്ട് വന്ന വഴിക്ക് സാന്ദർഭികമായി മരിച്ച അടക്കപ്പെട്ടൊരു വ്യക്തിയല്ല കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ യേശുവുമായി ഇത്തരം വിഷയത്തെ തുലനം ചെയ്യുമ്പോൾ അതില് വസ്തുതാപരമായിരിക്കണം. ഇവിടെ ചില ചോദ്യങ്ങൾ ബൈ ചാനലിൽ വന്നുകൂടി ഞാനൊന്ന് അഡ്രസ് ചെയ്യാൻ ഒരു മിനിറ്റ് കൊണ്ട്. എന്നോട് ചോദിച്ചു യോഹന്നാൻ 7:33 മറ്റുമൊക്കെ യേശു തുപ്പിയതായിട്ട് കാണുന്നുണ്ട്. യേശുവിനെ തുപ്പാൻ എന്താ കുഴപ്പം? യേശു മനുഷ്യന്റെ ശരീരത്തിലേക്ക് തുപ്പിയതായിട്ടില്ല. യേശു മനുഷ്യന്റെ ഭക്ഷ്യവസ്തുക്കളിലേക്ക് തുപ്പിയതായിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന സംഭവം ഞാനിത് തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പറയാനായിട്ട് എടുത്തിട്ടതാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ യഹിയാ തങ്ങള് ആ സംഭവമൊന്നും അറിയാവുന്ന ആളായിരുന്നില്ല. അത് വരട്ടെ, പറയാൻ വേണ്ടി തന്നെയാണ്. യേശു തുപ്പി, എന്നിട്ട് ഒരു മനുഷ്യന്റെ കാതില് വിരൽ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയത് വേറൊരു കാര്യവും ചെവി വിരൽ വെച്ചു എന്നുള്ള നേരം തുപ്പിയിട്ട് വിരൽ വെച്ചു എന്നോ ചെവിയിലേക്ക് തുപ്പിയെന്നോ അല്ല, രണ്ടിനും രണ്ട് കാര്യമാണ്. ഒരു സംഭവത്തെ പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ശേഷം ഏതോ നമ്മൾ എപ്പോഴാ തുപ്പുന്നത്? അശുദ്ധ വസ്തുക്കൾ എന്തെങ്കിലും വായിൽ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യൻ തുപ്പാറുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിൽ രോഗിയായ ചെകിടൻ അരികിൽ നിൽക്കുന്നു. അവന്റെ അരികിൽ യേശു മാറി നിന്ന് തുപ്പിയിട്ട് തന്റെ വിരൽ അവന്റെ ചെവിയിലിട്ടു. മറ്റൊരു ഘട്ടത്തിൽ കാണുന്നത് അന്ധനായൊരു മനുഷ്യൻ, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അവൻ യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ തുപ്പൽ മണലിലേക്ക് തുപ്പിയിട്ട് ആ മണൽ കൊണ്ടൊരു ലേപനമുണ്ടാക്കി കണ്ണിൽ തൂത്തു. ഇതാണ് അവന് സൗഖ്യവുമായി. ഇങ്ങനെയുള്ള വിവരണങ്ങൾ ബൈബിളിലുണ്ട്. അത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കുള്ള തുപ്പലോ ഒരു ഭക്ഷ്യവസ്തുവിലേക്കുള്ള തുപ്പലോ അതുവഴി ഈ തുപ്പൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒന്നാണെന്നുള്ളൊരു പഠിപ്പിക്കലോ ഒന്നും ക്രൈസ്തവർക്കില്ല. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവർ ഇന്ന് രോഗികളുടെ മേലെ തുപ്പണ്ടേ? ഞങ്ങൾ ആരെങ്കിലും 2000 ആണ്ടായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു രോഗിയുടെ ദേഹത്ത് തുപ്പിയ ചരിത്രമുണ്ടോ? ഒന്നുമില്ല. ഇനി ഇതിന്റെ കൂടെ വിശ്വവിഖ്യാതമായ മറ്റൊരു തുപ്പൽ കൂടി ഞാൻ പറയാം. ഈ സദ്ദാം കയറി എന്തിനാ കുവൈറ്റിനെ നടിച്ചെന്നറിയണ്ട. ഇന്നും കുവൈറ്റിലെ പ്രഭുക്കന്മാര് അവർക്ക് അരിശം വരുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി തുപ്പുക, അന്യ മനുഷ്യന്റെ ദേഹത്തേക്ക് തുപ്പുക. ഏറ്റവും അപമാനകരമായൊരു കാര്യമായിട്ട് അവര് അരിശം കൺട്രോൾ ചെയ്യാൻ വല്ലാതെ വരുമ്പോൾ തുപ്പുക. അവരുടെ പാർലമെന്റിലൊക്കെ ഇരുന്ന് തുപ്പുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരിക്കല് ഈ സദ്ദാം അയച്ച പ്രതിനിധി സംഘം ഇവർ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരിശം കയറിയിട്ട് സദ്ദാമിന്റെ പ്രതിയുടെ ദേഹത്ത് തുപ്പിയപ്പോൾ സദ്ദാം പറഞ്ഞു, നിന്റെ നോട്ടിന് ഞാൻ കടലാസിന്റെ വില ഇല്ലാതാക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ആരംഭിക്കുകയാണ്. പിന്നെ പ്രശ്നങ്ങൾക്ക് അവർക്കിടയിൽ അങ്ങ് ഉരുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഇവർ ചെയ്യുന്ന എപ്പോഴാ? എന്തിന്റെ പേരിലാ? പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തീയ ചരിത്രത്തിലെങ്ങാനും ഇത്തരം താണം കെട്ട പരിപാടി കാണിക്കാനായിട്ട് പറ്റുമോ? ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കാണിക്കാനായിട്ട് പറ്റുമോ? ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്, അവിടുത്തെ പഠിപ്പിക്കലുകളെ അനുകരിക്കുന്നവരാണ്. അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾക്ക് പ്രമാണമോ രീതിയോ ക്രിസ്തുചര്യ എന്ന പേരിൽ ഹദീസുകളൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇവയെല്ലാം കൂട്ടിക്കുഴച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അതിനാണ് കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഈ ക്രിസ്തു തുപ്പിയെന്ന് കൂട്ടിക്കോ. ക്രിസ്തു മനുഷ്യനല്ലേ? ജഡം ധരിച്ചു വന്ന മനുഷ്യനാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇത് ക്രിസ്തീയ വിശ്വാസമാണ്. അത് നിങ്ങൾ വിശ്വസിക്കണമെന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഞങ്ങളുടെ നിലപാട് പറയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയോ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലോ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് ചോദ്യം ചോദിക്കുക, അതുകൊണ്ടൊരു മറുപടി പറഞ്ഞേക്കാം എന്ന് ഓർത്ത് ഉരുത്തിരിഞ്ഞ ഏതെങ്കിലും ഒരു ചിന്തയല്ല ഈ പറയുന്നത്. ക്രൈസ്തവ സഭ 2000 ആണ്ടുകളായി വിശ്വസിച്ചു വരുന്ന ഒരു പ്രമാണമാണ് നിങ്ങൾ പറയുന്നത്, ഒരു വസ്തുതയാണ്. അത് ലോകത്തെല്ലാ ക്രൈസ്തവനും ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ, ഒറ്റ അഭിപ്രായം. കത്തോലിക്കനെ എടുത്താലും ബന്ധകൂസുകാരനെ എടുത്താലും ബ്രദറുകാരനെ എടുത്താലും ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഒറ്റ അഭിപ്രായമുള്ളൂ, ഒരാണ്ട് അഭിപ്രായം ആ കാര്യത്തിലില്ല. അതെന്താണ്? യേശു ഒരു മനുഷ്യനെ ആക്ഷേപിക്കുകയോ ഒരു സ്ത്രീയെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടം പിടിച്ചെടുക്കാൻ പറയുകയോ അവരുടെ കുഞ്ഞിനെ ആക്ഷേപിക്കുകയോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നേരെ വിപരീത ദിശയിൽ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കൊച്ചുകുട്ടിക്ക് പോലും അവരുടെ വിലയും നിലയും ഒക്കെ നൽകിക്കൊടുത്തു. മറിച്ച് ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കഥകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. മുഹമ്മദ് നബിയുടെ തുപ്പലിന് പ്രത്യേകിച്ച് നമ്മുടെ എന്റെ നിങ്ങളുടെയും തുപ്പലിൽ നിന്ന് വിഭിന്നമായിട്ട് യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേണേ പറയാൻ പറ്റും. നമ്മളൊക്കെ പെപ്സോഡന്റിന്റെ ഒക്കെ പുതിയ പേസ്റ്റൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്, മൗത്ത് വാഷ് ഉപയോഗിക്കാറുണ്ട്. അന്നത്തെ മനുഷ്യർ ഇതൊന്നും ഇല്ലാതെ പ്രാകൃത വസ്തുക്കളൊക്കെ കൊണ്ട് പല്ല് തേച്ചാലായി ഇല്ലെങ്കിലായി അങ്ങനെ എല്ലാവരും ജീവിച്ചിരുന്നു. അപ്പൊ അതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട തുപ്പൽ ഉമിനീരും ഇന്നുള്ള ആധുനിക മനുഷ്യന്റെയാണ്, പരിഷ്കാരിയായ പുതിയ മനുഷ്യന്റേതാണ്. അത്രയും വ്യത്യാസങ്ങളുണ്ട്. മലമൂത്ര വിസർജനം ഇതേ തരത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ദിവ്യ വസ്തുക്കളായിട്ടൊന്ന് ശേഖരിച്ചു വെക്കണ്ടേ? കാന്തപുരമൊക്കെ ചെയ്ത പോലെ മുടി ശേഖരിച്ചു വെച്ച പോലെ ഇതുമൊക്കെ ശേഖരിച്ചു വെക്കണ്ടേ?
എന്നാൽ ഒന്ന് ഒരു കാര്യം ഇവിടെ തീർത്തു പറഞ്ഞേക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങള് ഇത് ആരോടെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഉള്ളത് കൊണ്ട് ആ രൂപത്തിൽ സംസാരിക്കില്ല. മറിച്ച് മതത്തിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന ഇത്തരം വൃത്തിഹീനമായ പരിപാടികൾ സ്വന്തം പ്രീമേഴ്സിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഭക്ഷണ വസ്തുക്കൾ നമ്മയെല്ലാം തീറ്റിക്കണം എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ഇവിടെ വിഭിന്നമാണ് ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ കാഴ്ചപ്പാടും സുവിശേഷത്തിന്റെ നിലപാടും. ആ സുവിശേഷം മുമ്പോട്ട് വെക്കുന്ന ആദർശപരമായ ഒരു തലമുണ്ട്. നിങ്ങൾക്കതിനെ കണ്ണിക്കുകയോ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഇനി ഒരു മണിക്കൂർ കൂടി ഇവിടിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം ഈ കാര്യത്തിൽ ഒന്നാണ്. യേശു പെട്ടെന്ന് വന്ന വഴിക്ക് അക്രമികളാൽ കൊല്ലപ്പെടുകയായിരുന്നില്ല. അതൊരു കൊലപാതകം പോലുമായിരുന്നില്ല. അത് ആത്മഹത്യയായിരുന്നില്ല. അത് ആസൂത്രിതമായി തകർക്കുന്ന ഏതെങ്കിലും ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിരുന്നില്ല. കാരണം കല്ലെറിയാൻ ഇതിന് മുമ്പ് ആളുകൾ തുനിഞ്ഞിട്ടുണ്ട്. യേശു അവിടുന്ന് പോയി കളഞ്ഞിരുന്നു. ആളുകൾ കല്ലെറിയാൻ തുനിഞ്ഞു, യേശു അവിടുന്ന് മാറി, ഏറുകൊള്ളാതെ മാറിയും തന്നെ കറക്റ്റ് എഴുതിയിരിക്കുകയാണ്. എന്നാൽ യേശു കരഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും. യേശു മനുഷ്യനാണ്. ഗെത്സെമനയിൽ വെച്ച് യേശു കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞത് ആരോടാണ്? നമ്മളോടൊന്നും അല്ല കരഞ്ഞത്. യേശുവിനെ അയച്ച പിതാവിന്റെ അരികിലാണ് കരയുന്നത്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പടയാളികളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാണ്, എന്നെ അറസ്റ്റ് ചെയ്യുക. അല്ലാതെ തോറ്റുപോകുന്ന കാണുന്നിടത്ത് കോംപ്രമൈസ്, ജയിക്കുമെന്ന് കാണുന്ന ഇടത്ത് അതിശക്തമായിട്ട് ആക്രമണം അഴിച്ചുവിടുക, ഇത്തരത്തിലുള്ള അവസരവാദങ്ങളൊന്നും യേശുവിന്റെ മുമ്പിലില്ല. ആയുധം കൊണ്ട് കഴുത്തറത്ത് മാറ്റാൻ ഓടി വരുന്നവനെയും ആലിംഗനം ചെയ്യുന്ന ഒരു പരമഗുരുവാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങളുടെ യുദ്ധം എല്ലായ്പ്പോഴും ആശയപരമായിരിക്കണമെന്ന നിഷ്കർഷം ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾക്കറിയാം ആശയത്തിന്റെ അസ്ത്രങ്ങൾ ഞങ്ങളുടെ ആവനാഴിയുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഒരു ശക്തിക്കും ക്രൈസ്തവന്റെ ധാർമ്മിക ബോധത്തെയോ വിശ്വാസ സംഹിതയോ അട്ടിമറിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്, 2000 ആണ്ടിലെ അനുഭവമാണ്. അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളിയുടെ മുമ്പിലേക്ക് യേശു നെഞ്ചുവിരിച്ചു നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? രാത്രിയിലാണ് അറസ്റ്റ് നിർക്കണം. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് നസറായനായ യേശുവിനെ. അത് ഞാനാകുന്നു. ഇവരെ വിട്ടയക്കുക, ഒപ്പമുള്ളവരെ വിട്ടയക്കാൻ പറഞ്ഞിട്ട് യേശു തന്റെ ശരീരം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അതിൽ ചങ്ങരയിട്ടു, ബന്ധിച്ചു, മാറി മാറി പല കോടതികൾ വിചാരണ ചെയ്തു. എല്ലാ കോടതിയും ഒരുപോലെ പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമി സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി ഹൃദയംഗമായി ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് മുഹമ്മദിനെ ഇത്തരത്തിലേതെങ്കിലും ലോകത്തിലേതെങ്കിലും വിചാരണ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ശുദ്ധനാക്കി പുറത്തെടുക്കാൻ പറ്റുമോ? എന്തിന് നിങ്ങളുടെ ശരിയാ കോടതിയിൽ ചെല്ല് ഒന്നാം തരം ആ മുസ്ലിമാണെന്ന് അദ്ദേഹം തെളിയിക്കപ്പെടാൻ പാകത്തിനുള്ള രേഖകളുണ്ട്. ഒരു മുസ്ലിം 4 ആണ് വിവാഹം കഴിക്കേണ്ടതെങ്കിൽ 10 കെട്ടിക്കൊണ്ട് അമുസ്ലിമായി മാറിയ ആളാണ് അദ്ദേഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി നിങ്ങൾ ബുഖാരിയെ കൊണ്ടു ചെല്ലു, വിവാഹം എന്നത് യോഗ്യനായ ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യമാണെന്ന നിയമം ലംഘിച്ച ആളായിട്ട് വിവാഹം കഴിക്കാതെ പോയ ആളാണ് ബുഖാരി. അപ്പൊ നിങ്ങളുടെ 2 പ്രമാണങ്ങളും തന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മതത്തെ തന്നെ ലംഘിച്ചിട്ടുണ്ട്. വീണ്ടും അനവധി തെളിവുകൾ എനിക്കിതുപോലെ പറയാനുണ്ട്. മറ്റുള്ള മുസ്ലിങ്ങൾ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് വിസർജിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ നിയമം ലംഘിച്ചവനാണ് മുഹമ്മദ്. ചുരുക്കത്തിൽ ഞാൻ പറയുന്നതിനെയും ഇന്ത്യൻ പീനൽ കോഡ് എടുക്കുക, ഇവിടേക്ക് കൊണ്ടുവരിക, ക്രിസ്തുവിനെ കൊണ്ടുവരിക, മുഹമ്മദിനെ കൊണ്ടുവരിക, അവരുടെ ചെയ്തികളെ കൊണ്ടുവരിക, ഇവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ക്ലീൻ ചീറ്റ് കിട്ടുന്നത്. എല്ലാം പോകട്ടെ, നിങ്ങളുടെ മനസാക്ഷിയുടെ കോളുകളെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന ഏത് കാര്യമാണ് ചെയ്തതെന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ടേ നിങ്ങൾ ഇന്ന് കിടന്ന് ഉറങ്ങാവൂ. ഈ അർദ്ധരാത്രിയിലും 5600 പേരെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിലെ വേദന നിങ്ങൾ ആരും നശിച്ചു പോകരുത്. നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒന്നു മാത്രം ഞാൻ പറഞ്ഞ് ഇങ്ങനെ നിർത്തട്ടെ. ഈ 5 കോടതികളും മാറി മാറി വിധിച്ചിട്ടും, ഒരു 3 കോടതികൾ 5 തവണ മാറി മാറി വിധിച്ചിട്ടും ഇവനിൽ യാതൊരു കുറ്റം കാണുന്നില്ല എന്ന് പറയുകയും ഒടുവിൽ കൃത്യമായി ക്രൂശിക്കപ്പെടുകയും ആ ക്രൂശീകരണത്തിന്റെ പൊരുൾ യേശു തന്നെ പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകും വഴിക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഘട്ടത്തില് ഒരു എമൗസിലൂടെ പോകുന്ന ഈശന്മാരോട് പറയുകയാണ്, ദൈവത്തിന്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലയോ? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ചുരുക്കത്തിൽ യേശുവിന്റെ മരണം യാദൃച്ഛികമല്ല, അത് പ്ലാൻഡ് ആണ്. യേശുവിന്റെ പ്രവൃത്തികൾ പ്ലാൻഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിന് 700 വർഷങ്ങൾക്കപ്പുറത്തുള്ള പ്രവചനങ്ങളുടെ പിൻബലമുണ്ട്, ജനകോടികളുടെ അനുഭവങ്ങളുടെ പിൻബലമുണ്ട്. അത് ഇന്നും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ ഈ സംവാദം നടത്തിയൊന്നുമല്ല ആളുകൾ ക്രിസ്തുവിലേക്ക് വരുന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഞങ്ങളുടെ ചർച്ചയോ സംവാദമോ കേട്ടല്ല, പക്ഷെ അവർക്ക് ഉറപ്പും ബലവും ധൈര്യവും അതിനകത്ത് വരും. അതിന് ഞങ്ങളുടെ സംവാദങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഞങ്ങളുടെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുന്നത് പഠനമോ അന്വേഷണമോ നടത്തി മാത്രമല്ല, അങ്ങനെ ആളുകളുണ്ട്. പ്രധാനമായിട്ടും യേശു അവരെ തൊട്ടു, അവരെ യേശു അവരിലേക്ക് ചെല്ലുന്നു, യേശു സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ധാർമ്മിക ബോധത്തിന്റെ ഉയർന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ യേശു പ്രേരിപ്പിക്കുന്നു. ആ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ വെളിച്ചത്തിന്റെ നിറവിലാണ് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത്, അന്വേഷിച്ചത്, മനസ്സിലാക്കിയത്, അനുഭവിക്കുന്നത്. അതുകൂടാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ താഴെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയാം, കൃത്യമായിട്ട് ഒന്ന് ഞാൻ പറയാം, വെള്ളമില്ലാത്ത പൊട്ട
കുളക്കിണറുകളെ ആശ്രയിക്കരുത്. അത് ദാരുണമാണ്, അത് ഗുരുതരമാണ്. ജലസമൃദ്ധിയുടെ മനോഹരമായ ജീവജലത്തിന്റെ അനുഭവമാണ് ക്രിസ്തു പ്രധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തുപ്പി നശിപ്പിച്ച് മനുഷ്യരാശിക്കൊന്നും കൊള്ളാതെ രോഗം പരത്തുന്ന ഈ കലാൽവുഡും ഒക്കെ ബഹിഷ്കരിക്കണം. നിങ്ങൾ മനുഷ്യരാകണം, സത്യസന്ധമായിട്ട് വസ്തുതകൾ പഠിക്കണം, ഗ്രഹിക്കണം. ഞാന് ഇനി സംസാരിക്കുന്നില്ല, എന്റെ സുഹൃത്തുക്കൾ ഇതിനോട് ആഡ് ചെയ്യും. ഒന്നു മാത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച മനോഹര പാഠങ്ങളും അവിടുത്തെ അനുഭവങ്ങളും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഓർക്കാം. ഇന്നിപ്പോ ഹലാലടക്കമുള്ള കാര്യങ്ങളെ തള്ളിപ്പറയാൻ ഇവിടെ വരുന്ന ആളുകൾ തയ്യാറാകുന്നു. തുപ്പല് പാടില്ല എന്ന് ചിലർ പറയാൻ തയ്യാറാകുന്നു, ഇന്ന പ്രവൃത്തി പാടില്ല എന്ന് പറയാൻ തയ്യാറാകുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു സ്വയം ഇവർ പ്രമാണങ്ങളെ തള്ളുമ്പോൾ അക്ബർ സാഹിബ് പറയുന്നത് പോലെ, ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് പറയുന്നത് പോലെ എന്താണ്, മുസ്ലിം യുവതകൾക്കിടയിൽ മുഹമ്മദിനെ കുറിച്ച് ഒരു അപകർഷതാബോധം വളരുന്നു. മറുവശത്ത് ഇന്നിവിടെ സംസാരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക, ക്രിസ്തുവിനെ കുറിച്ച് അപകർഷതാബോധമല്ല അഭിമാനബോധം വളരുന്നു. അഭിമാനിയനായ അതുല്യനായ അജയ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ബോധ്യം ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന ഒരു ചർച്ചയാണിത്. ചർച്ച അവസാനിപ്പിക്കുകയല്ല, ഞാൻ തുടർന്ന് മൈക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൈമാറും. ഓക്കേ, താങ്ക് യു പാസ്റ്റർ. അനി കൊടുത്തോട് സാറിന്, അനിൽകുമാർ ഏവനോടും പിന്നെ എൻ്റെ പാർട്ട്ണറായ ടിസൺ ബ്രദറോടും കൂടിയിട്ടാണ് ഞാൻ ഇത് ഈ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ആ ന്യൂസ് മുഴുവൻ കേട്ടിരുന്നതാണ്, ആ ഡിബേറ്റ്സ് മുഴുവൻ ഞാൻ കേട്ടിരുന്നതാണ്. ജാമ്യ ടീച്ചറായിട്ടുള്ള ജാമ്യ ടീച്ചറും അനി കൊടുത്തോട് സാറായിട്ടുള്ളത്, അതുപോലെ കെ വി ബാബു ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് എനിക്കൊരു ഇതിലൊരു ഡൗട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അനി കൊടുത്തോട് സാറിന് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ഈ ബഹറിലായിരുന്ന സമയത്ത് കണ്ടിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അവിടെ ഷിയകളുടെ പ്രോഗ്രാമിനെ അവരത് തുപ്പിയിട്ടാണ്, അത് ആശീർവദിച്ചിട്ടും തുപ്പിയിട്ടൊക്കെയാണ് അവരെല്ലാം കൊടുക്കുക. ഞാനത് കണ്ടിട്ടുള്ളതാണ് നേരിട്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ട്, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇവര് വേറൊരു കാര്യം അവിടെ ചെയ്തിരുന്നതായിട്ട് എനിക്ക് അത് ഒരു ന്യൂസ് പേപ്പറിൽ വരികയും ചെയ്തു. അവിടെ ജി ഡി എന്ന് പറഞ്ഞ ബഹറിന്റെ ഡെയിലി ന്യൂസ് എന്നിട്ടൊരു ജി ഡി എന്ന് പറഞ്ഞ ന്യൂസിൽ വന്നൊരു കാര്യം കൂടിയാണ്. അവിടെ ഒരു ഇന്തോനേഷ്യക്കാരി, ഒരു ഉദാഹരണം ഞാനൊരു ഇൻസിഡന്റ് ആണ് പറയണത്, ഒരു ഇന്തോനേഷ്യക്കാരി ഒരു മുസ്ലിം ഫാമിലിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ മുസ്ലിം സ്ത്രീ ഒരു മുല്ലാനെ പോയി കാണുകയും ആള് പറഞ്ഞു ഇങ്ങനെ ഗാർഹ്യപ്പെടുന്ന അനുഭവിക്കുന്നുണ്ട്, അവിടുത്തെ മറ്റുള്ളവരൊക്കെ അവളെ കണ്ടമാൻ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ മുല്ലാക്ക ഇവൾക്കൊരു അഡ്വൈസ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ പീരീഡിൽ വരുന്ന ബ്ലഡ് ഇവള് കുക്കറിൽ, അതായത് ജ്യൂസിലും ഇതിലൊക്കെ കലർത്തിയിട്ട് അവർക്ക് കൊടുത്താൽ അവർക്ക് സ്നേഹം കൂടുമെന്ന് പറഞ്ഞു. ഇത് ന്യൂസിൽ വന്നതാണ്, ജി ഡി എല്ലിൽ വന്നതാണ്. ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. കുറച്ചാൾ ജയിലിലായിരുന്നു. അപ്പൊ ഈ സ്ത്രീ അത് ചെയ്തു, ആ ഫാമിലി എല്ലാവർക്കും കൊടുത്തു. ലാസ്റ്റ് ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ആ ഫാമിലി അറിയണത് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അതറിഞ്ഞ അത് വലിയ പ്രശ്നമായി. അപ്പൊ സ്ത്രീയോട് ചോദിച്ചു എങ്ങനെയാണത് സംഭവം. അപ്പൊ ആൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുത്തൊരു മുല്ലാക്ക പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്നേഹം കൂടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട്. അതായത് ഇവർ തുപ്പിയത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മറ്റോ അവരുടെ റിലിജിയിലേക്ക് വരും, അവരുടെ മാർഗത്തിൽ കൂടെ വരും എന്നുള്ള ഒരു ധാരണയും കൂടി ഇതിനുള്ളിലുണ്ട്. അനിൽ കൊടിത്തോട്ട് സാർ ഇങ്ങനത്തെ ഇതിനെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് കൂടി എനിക്ക് അറിഞ്ഞാൽ. ഓക്കെ, അല്ല ഞാൻ ഉണ്ടായ സംഭവമാണ് പറയണേ, ഇൻസ്റ്റഡന്റ് ആണ്, ജി ഡി എല്ലിൽ വന്നൊരു സംഭവം. ഞാൻ ചിന്തിച്ച വിഷയം തന്നെയാണ്, എനിക്കിതെ കുറിച്ച് ഗ്രാഹ്യമില്ല ബ്രദറെ, ഞാൻ പഠിക്കാനേ തയ്യാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും അനിൽകുമാർ ബ്രദർ കേട്ടിരുന്നോ ഇങ്ങനത്തെ ഇൻസിഡന്റ് വല്ലതും? അനിൽകുമാർ സാറ് ഉണ്ടോ അവിടെ? മറ്റ് മതസ്ഥരെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെയാണ് കുത്തുന്നത്. അതെ 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 അതെ. അപ്പൊ ഞാനിത് ബ്രദർ കേട്ടായിരുന്നോ, നോർത്തേൺ അയർലൻഡില് മലം അരച്ച് കലക്കി കൊടുത്തത് ഒരു വായിച്ചായിരുന്നോ? ഈ ഒരാഴ്ച മുമ്പ് മലം അരച്ച് ഫുഡില് ചേർത്ത് ഒരു മുസ്ലിം സഹോദരൻ കൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ന്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോ ഇങ്ങനത്തെ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഇവരുടെ ഭക്ഷണം എങ്ങനെ നമ്മൾക്ക് മേടിച്ചേക്കാം? അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഹോട്ടൽ ഒഴിവാക്കുക, അവർ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. നമ്മൾക്ക് ഇവിടെ അടിപൊളി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ, ശരണഭവൻ പോലെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് നമ്മൾക്ക് ഇപ്പൊ നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ പോയി കഴിക്കാം. അതായത് മറ്റുള്ളവർ പൂർണ്ണമായിട്ട് ഞാൻ പറയണത് നല്ലവർ, ഇതിൽ നല്ലവരുണ്ട്, പക്ഷെ നമുക്ക് നല്ലവരും ചീത്തവരും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഓക്കെ, അപ്പോ ആകെയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ വീട്ടിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ മാത്രം
പുറത്തു പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മാത്രം ആക്കുക. അതൊക്കെയാണ് എനിക്കുള്ള തരാനുള്ള ഒരു അഡ്വൈസ്. ഓക്കെ ഈബൻ ബ്രദർ, സമയം തന്നതിൽ താങ്ക് യു. ഓക്കെ ഓക്കെ താങ്ക് യു. അടുത്തത് ഇനി സംസാരിക്കുള്ള ജെ ടി ബ്രദർ ആണ്. ജെ ടി ബ്രദറെ കേൾക്കുന്നുണ്ടോ? ജെ ടി കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കുന്നില്ലെങ്കിൽ ലൈൻ ബ്രദർ സംസാരിച്ചോളൂ. ഹലോ കേൾക്കാമോ ബ്രദറെ? കേൾക്കാമോ? ക്ലിയർ ആണ്, ക്ലിയർ ക്ലിയർ ആണ്. ഞാൻ ഡ്യൂട്ടിയിൽ അടയ്ക്കാണ്, ഞാൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞിട്ട് വെക്കാം. അപ്പം ഒരു നാലഞ്ച് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഈ ചർച്ച തുടങ്ങിയപ്പം മുതലത്, അതായത് ഇന്നലത്തെ ചർച്ച, ഞാൻ മുഴുവൻ അനിൽ സാറിന്റെ ചർച്ച, ജാമദ ടീച്ചറിന്റെ ചർച്ച എല്ലാം ഞാൻ വിശദമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അത് വീണ്ടും ഞാൻ യൂട്യൂബിലെടുത്ത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു മൂന്നാല് ആശയങ്ങൾ ഞാൻ പങ്കുവെക്കാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്കത് കെടുക്ക അല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞേക്കാം. അപ്പം ഇപ്പൊ ഒന്ന് രണ്ട് ബ്രദേഴ്സ് പറഞ്ഞതിൽ കേൾക്കാമോ? കേൾക്കത്തില്ലേ? നമ്മള് അനിൽ തോടിത്തോട്ടം സാറും അനിൽകുമാറും പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ചു പറയണം, ഇനി നമ്മൾ ഒരു കാരണവശാലും ഹലാൽ ഹോട്ടലുകള്, മുസ്ലിം ഹോട്ടലുകൾ നടത്തുന്ന ഒരിക്കലും കയറാൻ പാടില്ല. ഇനി നമ്മൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തിരുവാതിര, അന്നപൂർണ, തിരുവോണം, ആര്യഭവൻ, ശരവണഭവൻ, പിന്നെ അതുപോലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഹോട്ടലുകൾ അങ്ങനെയുള്ള പേര് കഴിക്കുക. പിന്നെ യാത്രയിൽ നമ്മൾ റോഡ് സൈഡിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ, അതായത് ബസ് ടൂർ, വലിയ വലിയ നൈറ്റ് സർവീസ് ബസ്സുകൾ നിർത്തുന്ന എല്ലാം ഓരോ കടകളുടെ മുമ്പിലാണ്. അവിടെയൊക്കെ ചെറിയ തട്ടുകടകളായിരിക്കും. അതിൽ ഓൾമോസ്റ്റ് 90% നടത്തുന്ന മുസ്ലിങ്ങളാണ്. ഇവര് ഈ റോഡ് സൈഡിൽ വെച്ച് നടത്തുന്ന കടകളിലെ 80% ഐറ്റംസും ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്ന വീട്ടിൽ നിന്നാണ്. വെറും ചായ വെള്ളം നമ്മുടെ മുമ്പിൽ കുറച്ച് കട്ടുദോശം മാത്രമേ ഇവർ നമുക്ക് ലൈവായിട്ട് കാണിച്ചുണ്ടാക്കി തരുന്നുള്ളൂ. അതിൽ 100-110% ഇവർ അതിൽ തുപ്പിയിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം സെപ്പറേറ്റ് ഇവർ നമുക്ക് തന്നിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മള് ഈ പിന്നെ അത് അവരുടെ നബിചര്യ ആയതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഫാസ്റ്റ് ഫുഡ് കടകൾ വഴിക്ക് കാണുന്ന കുഴിമന്തി, അൽഫാമ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കാണില്ല. ഇതിന്റെ ഒക്കെ മസാല അവർ മിക്സ് ചെയ്ത് വെക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തുറക്കുന്ന കടയിലാണെങ്കിൽ 10 മണി മുതൽ അവർ വർക്കിംഗ് തുടങ്ങും. ഹിന്ദിക്കാരും ബംഗാളികളും 1-2 പേരും വന്ന് അവരിനകത്ത് തുപ്പണ്ടവർക്ക് തുപ്പി വെക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ അറാമ്പറപ്പും അതിനകത്ത് കാണിച്ചു വെക്കും. എന്നാൽ മാത്രമേ അവർക്ക് ബർക്കത്ത് കിട്ടുള്ളൂ. ബർക്കത്ത് കിട്ടിയാൽ മാത്രമേ അത് പെട്ടെന്ന് വിറ്റ് തീരുള്ളൂ. അത് അവരുടെ ഉദ്ദേശം, അവരത് ചെയ്തിരിക്കും. അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേരളത്തിൽ ഇത്രയും നാളുകൂടി എന്റെ ഓർമ്മയില്, ഞാനിപ്പം കേരളം വിട്ടിട്ട് ഏകദേശം 2-3 കൊല്ലമായി. അതിനു മുമ്പുള്ള കാര്യം, ഇപ്പത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. റീസെന്റ് പഴകിയ ഫുഡ് പിടിച്ച എറണാകുളത്തെ ഹോട്ടല്, ആലുവയിലെ ഹോട്ടല്, പെരുമ്പാവൂരെ ഹോട്ടല് എന്നിങ്ങനെ പത്രത്തിൽ വാർത്ത വരും. ബിരിയാണി 5 കിലോ, മീൻ 2 കിലോ, തൈര് 3 കിലോ, പാൽ 5 കിലോ. അതൊരു ഹിന്ദുവിന്റെ ഹോട്ടലാണെങ്കിൽ അവിടെ വേര് കാണും. ഒരു ക്രിസ്ത്യാനി പാവപ്പെട്ടവന്റെ തട്ടുകടയാണെങ്കിൽ മോര് കണ്ട പാല് പഴകി എന്ന് പറഞ്ഞ അതിന് കേസ് കാണും. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ഹോട്ടലിന്റെ പേരോ ഓണറുടെ പേരോ കാണാത്തതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതും നമ്മൾ ഇനി അത് മാധ്യമങ്ങളിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ മാധ്യമം കംപ്ലീറ്റ് ജിഹാദവൽക്കരണം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ മിനറൽ വാട്ടറിന്റെ ബോട്ടിലകത്ത് തുപ്പുന്നവരും ചപ്പാത്തിക്കകത്ത് തുപ്പുന്നവരും നമ്മുടെ കൺമുമ്പിൽ വീഡിയോയിലുള്ളപ്പം ഇനി നമുക്ക് ഇവരുടെ ആരുടെയും പിന്നെ സാക്ഷിമൊഴിയോ ഉസ്താദിന്റെ ഇതൊന്നും വേണ്ട. നമ്മുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഏത് ഭക്ഷണത്തിലും അവർ തുപ്പും ബർക്കത്ത് കിട്ടാൻ. നബിയുടെ അനുഗ്രഹം പ്രധാനമാണല്ലോ. അപ്പൊ അത് വെജിറ്റബിൾ ആയാലും അറ്റ്ലീസ്റ്റ് ചായ തന്നാലും അവരതിനകത്ത് ഈച്ച വീണത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന വാർത്തയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പരമാവധി എനിക്ക് നയിക്കുന്നുണ്ട്. പിന്നെ കാഫറുകൾ, നമ്മുടെ കാഫറുകളായി നമ്മൾ ആരായാലും, ഹൈന്ദവരായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ആര് നമ്മൾ കയറിയാൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ശ്രീലങ്കയിൽ 4000 പേരെ വന്ധീകരിക്കുന്ന ഗുളിയാണ് ശ്രീലങ്കയിൽ മുസ്ലിം ഡോക്ടർ കൊടുത്തത്. അതും ജിഹാദിന്റെ ഭാഗമാണ്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ എത്ര നമ്മൾ എത്ര പേര് ഈ മരുന്നൊന്നും കഴിച്ചു കാണില്ലെന്ന് എന്ത് ഉറപ്പുള്ള? നമ്മൾ ഈ കടകളിലേക്ക് തന്നെ പോകണമെങ്കിൽ നമുക്ക് ഇനി ഇവര് തരും. കാരണം നമ്മൾ ഒന്ന് ഇവരെ ജനമധ്യത്തിലേക്ക് ഈ വിഷം എടുത്തിട്ടത് കൊണ്ട് ഇതിന്റെ വൈരാഗ്യം തീർക്കാൻ ഇതിവർ ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം, നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യമാണ് നോക്കുന്നെങ്കിൽ ഒരു കാരണവശാലും കയറല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോ വരുന്ന ക്രിസ്മസ് കേക്കിന്റെ സീസണ്, പിന്നെ ബർത്ത്ഡേ കേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കും. കേക്ക്, ഗിഫ്റ്റ് കേക്ക്, ബേക്കറി ഐറ്റംസ് ഒക്കെ വരുന്ന പഫ്സ്, ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്ന പർട്ടിക്കുലർലി പേരെഴുതി കൊടുക്കുന്ന ഒരു സാധനവും മുസ്ലിംസിന്റെ കടയിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ഇഷ്ടം പോലെ ഹിന്ദുസിന്റെ കടയുണ്ടല്ലോ,
ജെനുവിൻ ആയിട്ട് വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള ഇഷ്ടം പോലെ ഹിന്ദുസിന്റെ ഉണ്ട്, ചേട്ടന്മാരുടെ അച്ചായന്മാരുടെ ഉണ്ട്. ബ്രദർ, ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന സ്നാക്സുകളെല്ലാം ഒരു സെൻട്രൽ സ്ഥലത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നതാണ്. ഇത് ഏത് ആരാ എങ്ങനെയാ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം പണ്ടത്തെ പോലെ ഉണ്ടാക്കുന്നതല്ല നല്ല ഒരു സംഭവം. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം. എത്രയോ എത്രയോ നല്ല 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 ഹോട്ടലുകളുണ്ട് കേരളത്തിൽ. നമ്മൾ അങ്ങോളം അങ്ങോളം യാത്ര ചെയ്താൽ ഒരു 10 കിലോമീറ്റർ ചിലപ്പോൾ മുമ്പോട്ട് ഡ്രൈവ് ചെയ്താല് അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ മുമ്പോട്ട് ഡ്രൈവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പാർക്കിംഗ് സൗകര്യത്തിന് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ 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 ജീവിതത്തിൽ എത്ര നാൾ നമുക്ക് മരുന്ന് കഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന പറയത്തില്ല. ഇവരെല്ലാം അതിനകത്ത് പാർക്കിംഗ് വെച്ചിട്ടുണ്ടോ, ലൈറ്റ് ഇട്ടിട്ടുണ്ടോ, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഉള്ളിൽ അവർ വിഷം വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഈ ക്രിസ്മസ് കേക്കൊക്കെ വാങ്ങുന്ന സമയത്തും പിന്നെ 100% ശ്രദ്ധിക്കണം. അതൊക്കെ ബേക്കറിയിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അറിയാം ഇത് കൊടുക്കുന്ന ഒരു കാക്കൂറിനാണ്, ഒന്നെങ്കിൽ ഒരു ഹിന്ദുവിനാണ്, ഒന്നെങ്കിൽ ഒരു ജനാർദ്ദനാണ്, അല്ലെങ്കിൽ ഒരു ജെയിംസിനാണ്. ഇവനൊരു പണി കൊടുക്കാം ഉറപ്പായിട്ട് അവർ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വാങ്ങിയില്ലെങ്കിൽ വാങ്ങിയില്ല എന്നുള്ളൂ. നമുക്ക് പറ്റുന്ന സ്ഥലത്ത് വാങ്ങുക, സാഹചര്യം നോക്കി. പക്ഷെ നമ്മളായിട്ട് പോയി നമുക്കൊരു മരണക്കിണി ഒരുക്കാതിരിക്കാം. പിന്നെ ഇപ്പം വേറെ 1-2 പേര് ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ എന്റെ ഓർമ്മയിൽ വന്ന് ഇതാണ്. പിന്നെ അതായത് ഇനിയിപ്പോ ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരുടെ പേര് വെക്കുക, ഓണറുടെ പേര് വെക്കുക. അതും ഒരു പ്രാക്ടിക്കലാണെന്ന് തോന്നില്ല. അതും ഗൾഫ് GCCയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്പോൺസർ ഉണ്ടാവും, വർക്കേഴ്സ് വേറെ ആയിരിക്കും. ഉദാഹരണം നമ്മള് വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഗൾഫിലുള്ളത് പലരും അറിയാം, മലയാളികൾ റിൻ ചെയ്യിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ സ്പോൺസർമാർ അവിടെയുള്ളവരാണ്. പിന്നെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു കത്തോലിക്കിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനിനെയോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ പിടിച്ച് അവന്റെ പേരും ഫോട്ടോയും വെച്ച് അവനൊരു 500-1000 രൂപ ദിവസം കൊടുത്തിട്ട് ചെയ്യുന്നത് സുഡാപ്പികൾ തന്നെയായിരിക്കും. അതും പക്കാ ജിഹാദ്, ഫുഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, തുപ്പൽ ജിഹാദ് ഒക്കെ തന്നെയായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് എന്റെ ഈ ചർച്ച. അനിൽ സാറിന്റെ ചർച്ച കണ്ടപ്പോ മുതല്, ജാമിദ ടീച്ചറിന്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോ മുതൽ എന്റെ ഉള്ളിൽ തോന്നിയ ആശയങ്ങൾ, ഇനിയും കുറെ ആശയങ്ങളുണ്ട്. ഞാനിപ്പോ ഈ സമയം ആയതുകൊണ്ടും എന്റെ ഡ്യൂട്ടിയുടെ ഇതുള്ളത് കൊണ്ടും, പിന്നെ ആ കുറച്ചു മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട TG സാറിന് ചോദിച്ച ചോദ്യം ഞാൻ പോലും ഇത്രയും നേരം അത് ചിന്തിച്ച് സ്റ്റക്ക് ആയിട്ടിരിക്കുവാണ്. സാറ് തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന സാറ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് കഴിക്കും, എന്റെ ഫാമിലി എന്ത് കഴിക്കും, എവിടെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയിൽ എത്തിപ്പോയി. ഇനി കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ തൽക്കാലം എന്റെ പരിമിതി കൊണ്ട് ഞാൻ സംസാരത്തിൽ വെക്കുവാണ്. ഇത്രേ ഉള്ളൂ. എന്റെ നല്ല അവയർനെസ് തന്ന അനിൽ സാറിനും സന്തോഷവാർത്ത. ഞാൻ രണ്ടുപേരെ എന്നോട് ബാക്ക് ചാനലിൽ ചോദിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. മറ്റൊന്നൊരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനം എനിക്കറിയില്ല. ചോദ്യം ഇതാണ്, BJP എന്തോ കിട്ടിയെന്ന് ഒരാൾ ചോദിച്ചു. വേറെ ആള് ചോദിച്ചത് ചർച്ച എവിടെ വരെയായി, TG ഒക്കെ ആയിട്ടുള്ള ഗൂഢാലോചന ചർച്ചയിൽ എന്തോ ഓഫർ കിട്ടിയെന്നാണ് വേറെ ആള് ചോദിച്ചത്. എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം മോഡിയായിട്ട് സംസാരിക്കായിരുന്നു ഇടയ്ക്ക് പോയത്. കേരളത്തിന്റെ ഗവർണറായിട്ട് ഉള്ള ഒരു നിയമനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കയറിയാൽ ഈ ഹലാൽ ഫുഡ് എത്രയും പെട്ടെന്ന് അത് ഒരു എളിയ അപേക്ഷയാണ് പാസ്റ്റർ. അതെ, അത് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഈ 49% ഓൾറെഡി ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ 49% ആക്കി കഴിഞ്ഞു. ബാക്കി പാവപ്പെട്ട ജനങ്ങളുടെ ഒരു എളിയ അപേക്ഷയായിട്ടും ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രതി, ഞങ്ങളുടെ പാവപ്പെട്ട തലമുറയെ പ്രതി അപേക്ഷിക്കുവാണ്. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ മീറ്റിംഗിൽ ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ഇരുന്ന് കൗണ്ടർ പോയിന്റ് കേൾക്കുന്നുണ്ടായി, BJP ഇപ്പം സംഘികൾക്കെല്ലാം 2-3 SIM എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുങ്ങളത്ര നമ്മുടെ ഗ്രൂപ്പിൽ 300 പേരുള്ളപ്പം ശബാഷിന്റെ ഗ്രൂപ്പിൽ 800 പേര്, അനിൽ കൊടിത്തോട്ടോ അനിൽകുമാറും ഇരിക്കുമ്പോൾ 1000, 1200. ഇതെല്ലാം സംഘികളുടെ കണിയാണ്. ഈ സമയത്തൊക്കെ ക്രിസ്ത്യാനികളും കടന്ന് ഉറങ്ങുന്ന സമയം അവർ രണ്ടെണ്ണം അടിച്ചിട്ട്, അല്ലാണ്ട് അവർ കേൾക്കുകയോ പറയുമൊന്നുമില്ല. ഇതെല്ലാം കള്ളപ്പേരും വെച്ചിട്ട്, ക്രിസ്ത്യാനി പേരും വെച്ചിട്ട് സംഘി ചെയ്യുന്ന എന്നുള്ള ഒരു ചാപ്പയും കൂടെ ഉണ്ട് കേട്ടോ അനിൽ സാറേ. സാർ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മറ്റേ വാട്സപ്പിൽ എനിക്ക് ജാമിദ് ടീച്ചർ ഒരു മെസ്സേജ് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ അനിൽ സാറിന് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയാ, ഖുറാൻ പഠിക്കാത്ത പിള്ളേരുടെ മൂലത്തിൽ അധ്യാപകൻ മാർക്കിടുന്നു, അതാണ് ടീച്ചർ അതിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ ഇന്ന് കാലത്ത് അയച്ചതാണ്. ഞാനത് അനിക്കുട്ടി സാറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടൊന്ന് അഭിപ്രായം എന്താണ് അഭിപ്രായം വെച്ചൊന്ന് പറയണേ പിന്നീട്. ആകട്ടെ ആകട്ടെ. ഓക്കെ, അടുത്ത എൽ ബ്രദർ ആണ്. എൽ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം കേൾക്കാം, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കൊടുത്തോട്ടം പാസ്റ്റർക്ക് എന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നന്നായിട്ട് സംസാരിച്ചു. അതിൽ കേൾക്കുന്നുണ്ടോ? പൂർ കണക്ഷൻ ഇപ്പൊ കേൾക്കുന്നില്ല, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. ഓക്കെ, പ്രനിൽ ബ്രദർ പറ. ആ, അദ്ദേഹം വന്നിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യൂ. കേൾക്കാമോ? കേൾക്കാമോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്, പറഞ്ഞോ. ക്ലിയർ ആണ്. ആ ഓക്കെ, ഞാന് നമുക്ക് പപ്പടം കിട്ടിയപ്പോ, ഹലാൽ പപ്പടം കിട്ടിയപ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു നമുക്ക് ഈ പപ്പടത്തിൽ എന്ത് ഹലാൽ എന്ന്. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും പപ്പടത്തിലുള്ള ഹലാലൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്, ഇതെങ്ങനെയാണ് പപ്പടം ഹലാലാക്കുന്നത് എന്നൊക്കെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനസിന് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയണം. കാരണം വെച്ചാൽ അനസ് അവിടെ പോയിപ്പോ എന്ത് നമ്മുടെ നബിയുടെ രണ്ടിന് പോയിപ്പോ അത് നോക്കി പോയിപ്പോ അത് കിട്ടാഞ്ഞത് ഭാഗ്യമായി. അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നേനെ. ഇപ്പൊ അത് ഒക്കെ ഓർക്കുമ്പോ നമ്മൾക്ക് ഭയങ്കര ഭാഗ്യം നമുക്ക് ഒരു വിധത്തിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തിന്നേണ്ടി വന്നേനെ. അതൊരു കാര്യം. പിന്നെ രണ്ട്, ഈ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണ്ടായി, ഇത് പല കാര്യങ്ങളിൽ ഇങ്ങനെ ചോദിച്ചു, ഈ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒട്ടകത്തിന്റെ മൂത്രവും ഒട്ടകത്തിന്റെ ഈ പാലും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹിന്ദുക്കളാണെങ്കിൽ പശുവിന്റെ മൂത്രവും പശുവിന്റെ പാലും ആണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവര്. അത് അതാണ് അവരുടെ ഒരു ഇത് ഇത് പറയണത്. അത് പറഞ്ഞ പോലെ തന്നെ ഉയർത്തി മുസ്ലിങ്ങൾ ഉയർത്തി പിടിക്കുന്നത് ഒട്ടകത്തിന്റെ മൂത്രവും ഒട്ടകത്തിന്റെ പാലും ആണല്ലോ, അതെന്താ അങ്ങനെ അവര് തമ്മിൽ എന്താ റിലേഷൻ എന്ന് ചോദിക്കണ്ടേ? അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അനിൽക്കുട്ടി സാറേ? ഒട്ടകത്തിന്റെ ചാണകം കൂടി കേൾക്കുന്നുണ്ടോ? അദ്ദേഹം റേഞ്ച് കട്ടായി തോന്നുന്നു. ബ്രദർ കംപ്ലീറ്റ് ചെയ്തേക്കാമോ? അല്ല, എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാല് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈന്ദവതയുടെ ഒരു ഭാഗമാണല്ലോ, വേറൊരു ഭാഗമാണല്ലോ. അപ്പൊ അവിടെ പശുക്കൾ ഇല്ലായിരുന്ന കാരണമാണോ ഇനി അവർ ഒട്ടകത്തെ യൂസ് ചെയ്തെന്നുള്ളതാണ് എന്റെ ഒരു സംശയം, ബലമായ സംശയം. ഇപ്പൊ ഈ പശുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ചിലപ്പോ പശുവിനെ തന്നെ, ഇവര് പശുവിന്റെ ചാണകവും പശുവിന്റെ മൂത്രവും പശുവിന്റെ പാലും തന്നെ ഇവരും മുസ്ലിങ്ങളും യൂസ് ചെയ്തിരുന്നതിനെന്ന് എനിക്കൊരു ഡൗട്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ, അൽബാസ്റ്റർ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. പ്രനിൽ ബ്രദർ സംസാരിച്ചോ? നമ്മളെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മാമോനെയും അല്ലെ ഒന്നിനെയും വിഗ്രഹമായിട്ട് സൂക്ഷിക്കരുതെന്ന്. ഇവരുടെ ഏറ്റവും വലിയ വിഗ്രഹം മുഹമ്മദാണ്, അതാണ് മുഹമ്മദിന്റെ മൂത്രം. ഇപ്പൊ നേരത്തെ ഞാൻ 3 ദിവസം മുമ്പ് വർഗീസ് സാമുവൽ പാസ്റ്ററിന്റെ ഇതിലൂടെ മെസ്സേജ് വിട്ടിരുന്നു, അനസിന് മലം കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു ഗതിയെന്ന്. അതിനിപ്പൊ മുൻ പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ മലം, മൂത്രം, വേർപ്പ്, മുടി, എല്ലാ അവശിഷ്ടങ്ങൾ പോലും ഇത്ര ദിവ്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഇത്ര വലിയ വിഗ്രഹം. അവര് ബഹുദൈവ വിശ്വാസികളാണ്. ഇപ്പൊ നമുക്ക് ഒരു ന്യായപ്രമാണ ഗ്രന്ഥമായിരിക്കുന്ന പഴയ നിയമത്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഈ അള്ളാഹ് എവിടെയായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയായിരുന്നു അള്ളാഹ്? ഇത്രയും മോശമായിട്ടുള്ളൊരു ഒറ്റ പ്രവാചകനെ മാത്രമേ അള്ളാഹ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അതും നമ്മളെ പഴയ നിയമത്തിൽ പറയുന്ന ഒരു പ്രവാചകന്റെ ഒരു ക്വാളിറ്റി പോലും ഇല്ല. ഇത്രയും ഇപ്പൊ സ്വർഗത്തിൽ പോയാൽ പോലും മറിയമ്മിന് ഇവര് വലിയൊരു ഗ്രന്ഥം പോലും ഉണ്ടെന്ന് പറയുന്നു മറിയത്തിന്. ആ മറിയത്തെ പോലും ബോഗിക്കുന്ന പറയണത് അല്ലെങ്കിൽ ഭാര്യയാക്കുന്ന പറയണത്. ഇത്രയും വൃത്തികെട്ട ഒരു ജന്മമായിട്ടുള്ള പ്രവാചകനെ പിന്താങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ദിനചര്യകളെ ആചരിക്കുന്ന മുസ്ലിം, നമ്മൾ അന്നദാനം മഹാദാനമായിരിക്കുന്ന ഈ ഭക്ഷ്യദാനത്തിൽ വിസർജിക്കുക, തുപ്പുക, മലമിടുക, ഇത്രയും മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്കത് ചിന്തിക്കാനുള്ള ഈ ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തം എന്ത് ഉണ്ടെന്ന് പറയുന്നു. അല്ലയോ നബിയെ, പറയുക ദൃഷ്ടാന്തം. എന്തിട്ട് ദൃഷ്ടാന്തമാണ് ഇവർ കാണുന്നത്? മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റെസ്റ്റോറൻറ്റ് ആൻഡ് അസോസിയേഷനിൽ പരാതി കൊടുക്കാം, WHO പരാതി കൊടുക്കണം,
നമ്മളെ ഗവൺമെന്റിൽ ഒരു സമരമുറ തന്നെ നമ്മളെ കാസിലെ നേതൃത്വത്തിലും ഹിന്ദു സഭ സമൂഹവും എല്ലാം കൂടി ഉണർന്ന് പ്രവർത്തിച്ച് ഒരു സമൂഹ ജാഥ മൗനജാഥയായിട്ടും നമ്മൾ ഇത് പ്രക്ഷോഭമായിട്ട് മുമ്പിൽ വരണം. കാരണം ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമാണ് ഫുഡ്. അതിന് നമ്മൾ ഏറ്റവും മോശമായിട്ട് കാണുന്ന ഇവരുടെ ഒരു മതം സംഹിത അതിന് നമ്മൾ പൊളിച്ചെഴുതുന്നതല്ല, അതിനെ നമ്മൾ തുറന്നെഴുതി കാണിക്കുന്ന ഒരു സമരമുറ തുറക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇത് ക്യാമറ പിടിപ്പിക്കണം, ഒരു കിച്ചൺ സൂപ്പർവൈസർ വേണം, ഇത് ഓണറുടെ പേര് വേണം, സൂപ്പർ ഇത് പണിക്കാരുടെ പേര് പ്രദർശിപ്പിക്കണം. ഇത് നമ്മൾ ദൃശ്യത്തിൽ കാണണം. നമ്മൾ പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണം. ഇന്റർനാഷണലായിട്ടും നമ്മളെ ഇന്ത്യയിലായിട്ടും നമ്മളെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും പരാതിപ്പെടണം. പരാതി, കാരണം അത് അടിസ്ഥാന ആവശ്യമാണ് നമ്മളെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. പരാതിപ്പെട്ടിട്ട് ആക്ഷൻ എടുക്കണം. പിന്നെ ഇത് ഒരുക്കാൻ പറ്റാത്തവർക്ക് ഒരു 10% ഡിസ്കൗണ്ടും കൊടുക്കണം. ഇത് ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. നമ്മൾ വീണ ജോർജിനോട് എല്ലാവരോടും നമുക്ക് ഉണർത്താവുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമാണ്. പിന്നെ ഇത് ലൈസൻസ് കട്ട് ചെയ്യണവരാണ്. നമ്മളത് വെറുതെ പറഞ്ഞിട്ടേ അല്ല, ഇതിന് തുനിഞ്ഞിറങ്ങണം. കാരണം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ 2 ദിവസം മുമ്പ് 4 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചത്. പേടിയാണ്. തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച പേടിയായിട്ടാണ്. ഇവരും അല്ല വിസർജ്യവും അല്ല മലവും കലക്കി തന്നിരുന്നെങ്കിൽ എത്ര അറപ്പോ എന്തായിരിക്കും നമ്മൾ ഗതികേട്. കാരണം നമ്മൾ കണ്ടിരിക്കുക, ഞാൻ എൻ്റെ ഡി പിയിലൊക്കെ അറിയാം എത്ര മോശം പരിപാടി ഇവർ ചെയ്യുന്നത്. ഇത്രയും ഈ തുപ്പുന്നത് ഈ ലോകത്തുള്ള ഒരു മനുഷ്യന് പോലും അറിയാൻ അറപ്പുള്ളവരാണ്. ഈ അള്ളാഹുവിനെ അറപ്പില്ലേ? ഇവരെ മുഖ്യപ്രവാചന അല്ലെങ്കിൽ ഏറ്റവും ഈ തുണി വെക്കുന്ന എടുത്തിട്ട് അള്ളാഹ് പറയുന്നു നീ അങ്ങനെ ഈ ഇങ്ങനെ ചെയ്യുന്ന പറയണ ഈ അള്ളാഹ്ക്ക് ഒരു സന്മാർഗത്തില്ല. അത്രയും രോഷത്തോടെ ഞാൻ പറയുന്നു, ഞാൻ നിർത്തുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒന്നാമത് തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാരോടും എന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ഒത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ട് നമ്മൾ ഇരുന്ന ചർച്ചയിൽ പ്രത്യേകിച്ച് അനിൽ ബ്രദേഴ്സ് ഒക്കെ ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യത്തിനുള്ള ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഇവിടെ ഏത് സഹോദരനാണെന്നറിയത്തില്ല കൃത്യമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവർ എക്സ്പോസ് ആയി നിൽക്കുന്ന ഒരു കാലമാണ്. ഇനിയും അവരുടെ 18-ാമത്തെ അടവ് അല്ലെങ്കിൽ അവര് ഓൾറെഡി അവരുടെ വൃത്തികെട്ട മുഖം മനസ്സിലാക്കിയത് കൊണ്ട് അതിനെ കൂടുതൽ വൃത്തികേടാക്കാൻ മാത്രമേ ഇനി അവർ ശ്രമിക്കത്തുള്ളൂ. നമ്മള് ഇപ്പോഴും ഇതിൻ്റെ അകത്തുള്ള സാഹിത്യവും ഒക്കെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയുള്ള ഒരാക്ഷൻ, ഇപ്പം ടിജി സാറ് പറയുന്ന ഒരു കാര്യം കേട്ടു, അദ്ദേഹം പല സ്ഥലങ്ങളിലും പോകുന്നവരാണ് എവിടുന്ന് ആഹാരം കഴിക്കുമെന്ന്. അതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് നമ്മുടെ കയ്യിൽ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് വേണം. എവിടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ, അത് മുസ്ലിങ്ങൾ ഒഴിച്ച് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളുടെ ഭക്ഷണശാല നമുക്ക് സ്വസ്ഥമായിട്ടും ആരോഗ്യപ്രദമായിട്ടും പോയി കഴിക്കുവാൻ പറ്റിയ സ്ഥലങ്ങളെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അന്നേരം അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഹോട്ടൽ, ഇന്നടുത്ത് ചെന്നാൽ ഇന്ന ഹോട്ടലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് 100% പോകുവാൻ ഉള്ള ഒരവസ്ഥ നമുക്ക് സംജാതമാകും. പിന്നെ നമ്മൾ ഇപ്പോഴും ഇതിൻ്റെ അകത്തുള്ള ഒരു അമർപ്പ് അല്ലെ ഒരു അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മള് കോവിഡ് പോലത്തെ നിസ്സാരമായ രോഗം, ഞാൻ എന്നെ സംബന്ധിച്ച് കോവിഡ് നിസ്സാരമായ ഒരു വൈറസ് എന്ന് ഞാൻ കണക്കാക്കിയിരിക്കുന്നു. പലർക്കും ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും വേറെ പല ഓട്ടോഇമ്മ്യൂണൽ ഡിസീസൊക്കെ ഈ ആഹാരം മൂലം പകരുന്ന പല അസുഖങ്ങളുണ്ട്. കാരണം അത് ഓട്ടോഇമ്മ്യൂണൽ ഡിസീസ് പലർക്കും അതിനെപ്പറ്റി അല്പം അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം. അത് ചില വ്യക്തികളുടെ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ പ്രയോഗിക്കുക അത് വർക്കാകത്തുള്ളൂ. ആ വൈറസുകൾ ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ നിന്ന് 3-4 വർഷമോ അല്ലെങ്കിൽ
പെർമനന്റ് ആയിട്ടുള്ള ഡിസേബിലിറ്റിക്കോ കാരണമായി തീരും. കോഡ് വന്നു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടല്ലോ, ഇത്ര നാളിനകം എന്തോ, അല്ലെങ്കിൽ ഒന്നുകിൽ മേളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് രോഗം ഒന്നുകിൽ മാറിക്കിട്ടും, പ്രത്യേകിച്ച് അതിന്റെ പാർശ്വഫലങ്ങളും ഒന്നും പിന്നെ കാണൂല. എന്നാൽ അതല്ലാത്ത പല രോഗങ്ങളും നമ്മുടെ ഇടയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഇല്ല എന്നുള്ളതാണ് അതിനേക്കാളും വലിയ കുഴപ്പം. നമുക്ക് എന്ത് ഏത് കാരണത്താൽ വരുന്നു എന്നുള്ളത് അറിയില്ല. അന്നേരം ഒരു രോഗം, ഞാൻ എനിക്കറിയാവുന്ന ഒരു ഈ പറഞ്ഞ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഗൾഫിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും അതേപോലെ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേരം അത് ഇതുകൊണ്ടാണോ അല്ലയോ എന്ന് തീർത്തും അറിയാത്തത് കൊണ്ട് തന്നെ ഇത് മൂലമാണ് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. അന്നേരം നമ്മുടെ ഇടയിലെ കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെതിരെ പ്രവർത്തിക്കണം. ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഈ വരുന്ന ക്രിസ്മസിന് നമ്മൾ ഒരു പീസ് കേക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ ഇവന്മാർ കലക്കി തരുന്ന വിഷം കഴിച്ചാൽ നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും ചിലപ്പോൾ വഴിമുട്ടി പോകുമെന്ന് നമ്മൾ ഓർക്കും. നമ്മൾ ചിന്തിക്കുക, കേക്ക് കഴിക്കുന്നതിലാണോ അതോ ജീവൻ നിലനിർത്തുന്നതിലാണോ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇടയിലെ ഞാനീ പറഞ്ഞ എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളുടെ ഹോട്ടലുകൾ ലിസ്റ്റ്ഔട്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക, അതിനെ ആ ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അത് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊരു ഫോറം നമുക്ക് വേണം. നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ എന്തെങ്കിലും ഒരു ആപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ആരാൽ സാധിക്കുന്നുവെങ്കിലും അത് വളരെ നല്ലതാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, അടുത്തത് വായി നോക്കി ബ്രദർ സംസാരിക്കാമോ? പേര് ഓക്കെ സംസാരിക്കുക. ആ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫാസ്റ്റ് അനിൽക്കുടത്തോട്ടത്തിനോടും ബ്രദർ അനിൽ അല്പം കൂടെ ശബ്ദത്തിൽ പറയാം ബ്രദറെ. യെസ് 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 സോറി. എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ ഐക്യദാർഢ്യം സോളിഡാരിറ്റി ഞാൻ പ്രഖ്യാപിക്കുന്നു, ബിക്കോസ് അവര് ബോത്ത് റേഷ്യലി അബ്യൂസ്ഡ്, അത് അൺഅക്സെപ്റ്റബിൾ ആണ്, ഒരിക്കലും പാടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, എന്താ സ്റ്റോറി, അത്രേ ഉള്ളൂ. സോ അത് വളരെ മോശമായി പോയി. അപ്പം അതാണ് എൻ്റെ പ്രൊട്ടസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അവരോടുള്ളത്. പിന്നെ ആക്ച്വലി ഞാനൊരു തേർഡ് ജനറേഷൻ ബോസ്റ്റി അല്ല പെന്തക്കോസ്റ്റലാണ്, അപ്പം ഞാൻ ഓർത്ത് എനിക്കെല്ലാം അറിയാം. ബട്ട് ആക്ച്വലി ഞാൻ ഇവരുടെ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞ 4-5 മാസം കൊണ്ട് ഈ ക്ലബ് ഹൗസിൽ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഐ ലേൺ എ ലോട്ട്. ഇറ്റ് ഹാസ് ബീൻ എ റിയൽ ബ്ലെസ്സിങ്. എനിക്ക് ഒരു കുന്തം അറിയത്തില്ലെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എസ്പെഷ്യലി ഇനോ ഈ മുസ്ലിം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പം ഞാൻ നൈസായിട്ട് സ്കൂട്ടാകും, ബിക്കോസ് നമുക്ക് നമ്മുടെ ഫൈത്തോമി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ ഇങ്ങനെ ഈ മറ്റേ അപ്പോളജറ്റിക്സ് പരിപാടികളൊന്നും ഞാനൊന്നും ഇന്നുവരെ കേട്ടിട്ട് പോലില്ല. ഒഫ്കോഴ്സ് ഞാൻ വർഷങ്ങളായിട്ട് ക്രിസ്ത്യൻ പ്രിൻസിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മദർ ടങ്ങിൽ തന്നെ അത് കേൾക്കുമ്പം അത് കുറച്ചുകൂടെ അത് യൂസ്ഫുള്ളും എൻ്റെ ജീവിതത്തിൽ അത് വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുറച്ചു നേരം മുമ്പ് ആ കൗണ്ടർ പോയിന്റിൽ പോയിരിക്കുന്ന കയറിയപ്പം അവിടെ മറ്റേ സോൾജർ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ബ്രദർ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുക, അപ്പം അതിനിടയ്ക്ക് ഈ തുപ്പുന്ന കഥ വന്നപ്പം ഒരു ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, മലത്തിലും മൂത്രത്തിലും പോലും തുപ്പാൻ പാടില്ലെന്ന് ഹദീസുണ്ട്, അപ്പോഴാണ് നിങ്ങൾ ഫുഡിൽ തുപ്പുന്ന പറയുന്നതെന്ന്. അപ്പം ഞാനപ്പോൾ തന്നെ ബാക്ക് ചാനലിൽ കൂടെ ആ ഷെറീഫ് എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു മോഡറേറ്റ്, പുള്ളിക്ക് പുള്ളിയോട് പറഞ്ഞ് ആ അതീ തിങ്ങി തരാൻ പറഞ്ഞു. അപ്പം പുള്ളി എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നേക്കുന്നു അക്ബറിൻ്റെ, അതൊരു 35 മിനിറ്റ് ഉണ്ട്, അത് ഇനി ജോലി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇരുന്ന് കേൾക്കാം. അങ്ങനെ ഒരു ആയത്തുണ്ടോയെന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ഈ നമ്മുടെ അനിൽ പാസ്റ്റിൻ്റെ അനിൽ ബ്രദറിൻ്റെ ഒക്കെ വായിന്ന് വന്നേനല്ലോ, ഞാനിതുവരെ അങ്ങനെയൊന്നും കേട്ടില്ല. സോ എനിവേ, പിന്നെ ഓൾസോ ഞാനിപ്പോൾ മറ്റേ ഒരു ബ്രദർ സംസാരിച്ച് പറഞ്ഞ പോലെ ഇവരെ രണ്ടുപേരുടെ ഹെൽത്ത് ഞാൻ കൺസേൺ ഉണ്ട്, ബിക്കോസ് ഹോൾ ഡേ ഐ എം സീയിങ് ദം ഓൺലൈൻ. സോ
അവർക്ക് അദ്ദേഹം കൃപ കൊടുക്കട്ടെ. ദിസ് ഇസ് എ വെരി പ്രസിംഗ് ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് അവരുടെ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ. ദൈവം അവരെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾസോ ഈ അപ്പോളജെറ്റിക്സിലുള്ള എല്ലാ ബ്രദേഴ്സിനെയും, ടിസം ബ്രദർ, നസ്രീന, ജെൻഡിൽ ബ്രദർ, അജീഷ് ബ്രദർ, എബൻ ബ്രദർ, എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ വേല ഇറ്റ്സ് നോട്ട് ഇൻ വെയിൻ. സോ കീപ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഒത്തിരി നേരമായി അവിടെയും, എനിക്ക് തോന്നുന്നു രാത്രി ഒത്തിരി സമയമായി, രാത്രി ഒരു 1:30 ആയെന്ന് വിചാരിക്കുന്നു. വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. എന്റെ ഡി പി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സെക്കുലർ ഫുഡ് ഈറ്റ് കോൺഫിഡൻ്റ്ലി, ഇത് ഓഫീഷ്യലായിട്ട് തുടങ്ങിയതാണോ? അല്ല, ഇത് നമ്മളൊരു ഒരു 2 വർഷം മുമ്പ് ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് ഇതിന്റെ അങ്ങേത്തലയിൽ ഇങ്ങേത്തലയിലും ഒരു വശത്തൊരു പോത്തിനെ ഒരു വശത്തൊരു പന്നീനെ നിർത്തിയതായിരുന്നു. ആ സാധനം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇത് ബേസിക്കലി ഇത് നെറ്റ് ചെയ്തെടുത്ത ഒരു സാധന. ആദ്യം ഈ ഹലാൽ ഫുഡ് പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മള് മാക്സിമം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു സാധനമാണ് ഈറ്റ് സെക്കുലർ ഫുഡ്. അപ്പൊ മാക്സിമം നമ്മ അല്ലാത്ത ഹോട്ടലുകളിൽ ഇതുപോലെ എന്തെങ്കിലും ബോർഡ് വയ്ക്കാനുള്ള ഒരു ഇത്, ഒരു നിയമപരമായ ഒരു ഇത് കൊണ്ടുവരണം. അതാണ് ആവശ്യം. അല്ലെങ്കിൽ പിന്നെ എല്ലാ ഹോട്ടലും കയറിട്ട് നമ്മൾ പന്നിയിറച്ചി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികളില്ല. ഞാൻ ബാക്ക് ചാനലിൽ കൂടെ ഒരു മെസ്സേജ് ഇടാം, ഒന്ന് വായിക്കണേ രണ്ടുപേരും. ഓക്കെ ഓക്കെ, വായിക്കാം വായിക്കാം. എന്നാല് ഒന്ന് പ്രേയർ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഹലോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേരെ. ഹലോ ആദ്യം മുതൽ ഉണ്ട്. ഹലോ ബ്രദർ. ഹലോ ബ്രദർ, കേൾക്കുന്നുണ്ടോ? ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ടോ? ചിലപ്പം ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി കാണും. ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരു രാത്രി കൂടെ ഐ വി ടി മീഡിയയിലെ ക്ലബിൽ ഒരു ചർച്ച കൂടെ നടത്തുവാൻ അവിടുന്ന് കൃപ നൽകിയുണ്ട്. സ്തോത്രം. അങ്ങയുടെ ദാസന് കഴിഞ്ഞ ദിവസം ജനം ടി വിയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും വളരെ നല്ല നിലയിൽ ആ വിഷയം സംസാരിക്കാനും കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ ചർച്ചയെ തുടർന്ന് ഇങ്ങനെയൊരു ചർച്ച ക്രമീകരിക്കാൻ ഇന്ന് ക്ലബ് ഹൗസിൽ ഒരു അനുമതി അവിടെ നിന്ന് നൽകിയത് കൊണ്ട് സ്തോത്രം. ഇന്ന് ഇവിടെ വന്ന് സംസാരിച്ച എല്ലാവർക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള ആശങ്ക, പ്രയാസങ്ങൾ, ഭയപ്പാടുകൾ ഒക്കെ അവർ പങ്കുവച്ചു. ഇത്തരം സ്ഥിതികൾക്കൊക്കെ ഒരു മാറ്റം ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ആളുകൾ, ആ മതത്തിന്റെ നേതൃത്വത്തിലുള്ളവർ, അതുപോലെ തീവ്രമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു നവീകരണത്തിലെ ചിന്ത അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഇടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്തരം കിരാതമായ രീതികൾ, ആചാരങ്ങൾ, ഏറ്റവും മനുഷ്യർക്ക് വെറുപ്പുളവാകുന്ന ആചാര രീതികളൊക്കെ ഒരു സെക്യുലർ സമൂഹത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. കർത്താവ്, ഞങ്ങളത് അങ്ങയോട് പറയുകയാണ്. അവരുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണം. അവരുടെ ഇടയിൽ ഒരു 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 സെക്യുലർ സമൂഹത്തിന് ചേരുന്ന നിലയിൽ ആ മതമൊന്ന് പുനരുദ്ധരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവരുടെ ആളുകൾ തന്നെ എടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ വളരെ നിശബ്ദമായ നിലയിൽ ഞങ്ങളുടെയൊക്കെ ഭക്ഷണ രീതികളിലേക്കൊക്കെ കടന്നാക്രമണം നടത്തുന്ന ഇത്തരം ഹലാൽ മറ്റു ജിഹാദുകൾ പലതും, ഇതിലൊക്കെ ഞങ്ങൾ കർത്താവ് സമൂഹം, ഞങ്ങൾ സെക്യുലർ സമൂഹം ഭയപ്പെടുന്നു. അവിടുന്ന് കൃപ ചെയ്യണം, കരുണ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇവിടെ സംസാരിച്ച അനിൽക്കുളത്തോടം ബ്രദറിന്, അതുപോലെ അനിൽകുമാർ അയ്യപ്പൻ സഹോദരന്, മറ്റു കർത്താവ് ദൈവദാസന്മാർ പലര്, വിശേഷാൽ മോഡി ചെയ്ത എബൻ ബ്രദർ, നസ്രൈൻ, അതുപോലെ കർത്താവ് സംസാരിച്ചു പോയ പാസ്റ്റർമാര്, വർഗീസങ്ങള്, ഇവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് ഏകമനസ്സോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ സ്നേഹവും ഐക്യവും ഞങ്ങളിൽ കൂടുതലായി തെളിഞ്ഞു വരുവാൻ സഹായിക്കണം. ഈ ഇതൊക്കെ കേട്ടിട്ടുള്ള പലരും ഇസ്ലാം മതത്തിലെ സുഹൃത്തുക്കൾ, ഇസ്ലാം മതത്തിന്റെ തെറ്റായ വശങ്ങളെ മനസ്സിലാക്കി അവമിട്ട് യേശു ക്രിസ്തു എന്ന സുവിശേഷം, സത്യവിശ്വാസം അത് കണ്ടെത്തുവാൻ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
മറ്റ് കർത്താവെ അപ്പോളജറ്റിക് മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ചെറുപ്പക്കാരൊക്കെ ഈ വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ആത്മീയമായ ധൈര്യം ഉന്നമനം ഒക്കെ ലഭിക്കാൻ ഇടയാക്കണമേ. ഞങ്ങൾ കേട്ടത് കൊണ്ട് സ്തോത്രം. എല്ലാ മുഖത്തും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും നേരം മോഡ് ചെയ്തതിനും പിന്നെ അയൽക്കൂടത്തോട്ടം പാസ്റ്ററിനും പാസ്റ്ററെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ക്ലോസിംഗിന് മുൻപേ? അയൽക്കൂടത്തോട്ടം പാസ്റ്ററെ ഓക്കെ ഉറങ്ങിപ്പോയി കാണും. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ റൂം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് റൂം നിങ്ങൾ ഫോളോ, പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഡിബേറ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ട് വിട്ടുപോയി അല്ലെങ്കിൽ കൂടുതലായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ചാനലിലോ വന്നാൽ ഏകദേശം 90% നമ്മൾ ലൈവായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്ന് പാർട്ടായിട്ടാണ്, അത് ഇടയ്ക്ക് ബ്രേക്ക് വന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിനകത്തും ഇത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. സോ എല്ലാവർക്കും നന്ദി.